എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് മിന്നു മരിയ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ 3 എപ്പിസോഡ് നമ്പർ 14 കുറിച്ചുള്ള റിവ്യൂ ആണ്. ഇന്നത്തെ ദിവസം ശരിക്കും ലാലേട്ടൻ അങ്ങ് തകർത്താടി എന്ന് വേണം പറയാനായിട്ട്. ഇന്നത്തെ ശരിക്കുമുള്ള ഒരു പെർഫോമൻസ് ലാലേട്ടൻ്റെ ഭയങ്കര ഫെയർ ആയിട്ടൊരു പെർഫോമൻസ് ആയിരുന്നു. ഇങ്ങനെ ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുന്നത്തെ പല സീസൺസിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് പ്രശ്നം ഉണ്ടാവേണ്ട ചില സീൻസിലൊക്കെ ലാലേട്ടൻ ഭയങ്കര കൂളായിട്ട് ഒരു തണുപ്പും മട്ടിൽ കണ്ടസ്റ്റൻസിനോട് പെരുമാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെ അവർ വീണ്ടും വീണ്ടും ആ ഒരു സെയിം സംഭവം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയായിരിക്കും ഈ ഒരു സീസണിലും എന്ന് ഒരുപാട് പേര് എന്നെ എന്താ പറയുക ഭയങ്കര കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നത് നമ്മൾ ഇങ്ങനെ കമൻറ്റ് സെഷനൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ ആ ഒരു കൺഫ്യൂഷൻ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, വളരെ ഫെയർ ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. ലാലേട്ടൻ വളരെ നല്ല രീതിയിൽ അവിടുത്തെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്, സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ സൊല്യൂഷൻസ് എന്നല്ല ജസ്റ്റ് ആ പ്രശ്നങ്ങൾ ചോദിക്കുന്നുണ്ട്. എല്ലാവരുടെയും ഓരോരോ ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ ഇന്ന് മുന്നത്തെ എപ്പിസോഡ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും മിഷേൽ അതുപോലെ സജന ഫിറോസ് വന്നിട്ട് ഡിംപിളിൻ്റെ യൂണിഫോമിൻ്റെ പേരിലുള്ള ഇഷ്യൂ ഉണ്ടാക്കിയത്. സോ ആ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുള്ള കാര്യം അകത്ത് പറയരുത് എന്നുള്ള റൂളിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അവർക്ക് ശിക്ഷ കൊടുക്കണം എന്നുള്ളത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ ആയിരുന്നു. അത് കൊടുക്കണമല്ല, ഒരു റൂള് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പണിഷ്മെൻറ്റ് വേണം. അപ്പോൾ ആ പണിഷ്മെൻറ്റും ഇന്നത്തെ സീസണിലുണ്ടായിരുന്നു. അതുകൂടാതെ ഒരു രണ്ട് പുതിയ വൈൽഡ് കാർഡ് എൻട്രീസ് ആണ് ഇത്താണ് വന്നിട്ടുള്ളത്. അതിൽ സ്പെഷ്യലായിട്ട് ഒരു വൈൽഡ് കാർഡ് എൻട്രി നമ്മുടെ ഒരു കാൻഡിഡേറ്റിനെ ഒരു കണ്ടസ്റ്റൻറ്റിനെ പെർട്ടിക്കുലറായിട്ട് ടാർജറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഞാനൊരു ഒരു എന്താ പറയുക ഒരു പേർലിഷ് സീസൺ 2 ഉണ്ടാക്കിയിട്ട് പോകൂ എന്നുള്ള പോലെയാണ് പുള്ളിക്കാരി വന്നിട്ടുള്ളത്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇനി റിവ്യൂയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണിക്കൂട്ടൻ. മണിക്കൂട്ടനാണ് ഇപ്പോഴത്തെ ടീം ക്യാപ്റ്റൻ എന്ന് വേണം പറയാനായിട്ട്. അതുപോലെ ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് മണിക്കൂട്ടനെ ഫീൽ ചെയ്തു കേട്ടോ. എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ മണിക്കൂട്ടൻ നമ്മുടെ ക്യാപ്റ്റനാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ജയിലിലുള്ളവർക്ക് ഫുഡ് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ജയിലിലുള്ള ഈ വീക്കിൽ ആ ഒരു ജയിൽ വാസം തീർന്നു, അവർക്ക് പുറത്തോട്ട് വരാം എന്ന് പറയുന്നുണ്ട്. സോ അവർ പുറത്തോട്ട് വരുന്നു. ഇതിനുശേഷം നമ്മൾ കാണുന്ന മണിക്കുട്ടൻ ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ ഇവർ ആ വീട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ടേബിളിൻ്റെ ചുറ്റും എല്ലാവരും ഇരുന്നിട്ട്. സോ അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രേയർ അല്ല, പക്ഷേ ജസ്റ്റ് എന്താ പറയുക ഒരു ബോണ്ടിങ്ങിനായിട്ട് ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൈ പിടിച്ച് എല്ലാവരും വട്ടത്തിലിരുന്നിട്ട് ജസ്റ്റ് ഒരു ജസ്റ്റ് 1 or 2 seconds സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് ഒരു അത് നല്ലൊരു സംഭവമായിട്ട് തോന്നിച്ചു. എന്തായാലും കുറച്ച് സമാധാനം എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് 1 or 2 seconds ആണെങ്കിലും ഉണ്ടാവുന്നത് ഒരു നല്ല കാര്യമാണല്ലോ. ഇനി നമ്മൾ കാണുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി പാട്ട് പാടുന്നുണ്ട്. ലക്ഷ്മി പാട്ട് പാടുമ്പോൾ റംസാൻ കളിക്കുന്നുണ്ട്. ഭയങ്കര എന്താ പറയുക ഭയങ്കര ഗ്രേസ്ഫുൾ ആയിട്ടുള്ള സ്റ്റെപ്സ് ആയിരുന്നു കേട്ടോ. റംസാൻ്റെ ഡാൻസിനെ കുറിച്ച് പിന്നെ കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അത് അടിപൊളിയായിരുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ സായ് ഇങ്ങനെ പെർഫോമൻസ് എന്തോ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സായുടെ ബർത്ത്ഡേ ആണെന്ന്. ഓക്കെ, അപ്പോൾ സായുടെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് അവരുടെ ഒരു വലിയ ടി വി ഉണ്ടല്ലോ, അതിൽ സായുടെ സിസ്റ്റർ അതുപോലെ സായുടെ പാരൻസ് വന്നിട്ട് വിഷസ് പറയുന്നുണ്ട്. സായി ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. അതുപോലെ സായിക്ക് കട്ട് ചെയ്യാനായിട്ട് കേക്ക് ബിഗ് ബോസ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് കേക്ക് എടുത്ത് എല്ലാവരും കൂടെ പാട്ടൊക്കെ പാടി ആഘോഷമായിട്ട് അത് കട്ട് ചെയ്യുന്നുണ്ട്. സോ അത്രയും നമ്മൾ ഇന്നത്തെ വീക്കിലി എന്താ വീക്കിലി അല്ല എന്താ പറയുക അതാണ് ഇന്നത്തെ ബാക്കി ആ ഒരു ഡേ പെർഫോമൻസിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ്റെ എൻട്രിയാണ്. ഓക്കെ, അപ്പോൾ ലാലേട്ടൻ ഇന്ന് ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു എൻട്രി ആയിരുന്നു ഇന്നത്തെ എൻട്രി എന്ന് വേണം പറയാനായിട്ട്. അതായത് ലാലേട്ടൻ ഷൂട്ടിലോട്ട് നേരിട്ട് സെറ്റിലോട്ട് വന്ന് കയറിയിട്ടുള്ള ആണ് നമ്മൾ കാണുന്നതെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അതെനിക്കറിയില്ല, സ്ക്രിപ്റ്റഡ് അല്ലാതെ ഇങ്ങനെ ഈ ഒരു ഷോയിൽ സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ, അപ്പോൾ ലാലേട്ടൻ വന്നു. ലാലേട്ടൻ സ്റ്റേജിലോട്ട് വന്നിട്ട് പറയാണ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ പോവുള്ളൂ, അങ്ങനെ ഞാൻ പറഞ്ഞ വാക്കിനൊരു വിലയില്ലെങ്കിൽ പിന്നെ ഞാൻ ഇതിനെ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ ഭയങ്കരമായിട്ട് ചൂടാവുന്നു. അപ്പോൾ ഓൾറെഡി കണ്ടസ്റ്റൻസ് എല്ലാവരും അവിടെ റെഡി ആയിട്ട് ലാലേട്ടനെ വെയിറ്റ് ചെയ്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ ആ സ്ക്രീനിൽ വരികയാണ്. അപ്പോൾ അവർ ലാലേട്ടനെ കണ്ടു. അപ്പോൾ എല്ലാവരും ലാലേട്ടനെ ഇങ്ങനെ വെൽക്കം ചെയ്യുന്നു. അപ്പോൾ ലാലേട്ടൻ ഭയങ്കര ചൂടായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ സൈഡിൽ ഭയങ്കര ദേഷ്യത്തിലാണ് തോന്നുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ കാണുന്ന നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രീസ് പുതിയതായിട്ട് വന്നിട്ടുള്ള രണ്ട് കണ്ടസ്റ്റൻസ് അവരെ മൂന്ന് പേരെയും എണീപ്പിച്ച് നിർത്തുകയാണ്. അതിനുശേഷം ലാലേട്ടൻ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് എണീപ്പിച്ച് നിർത്തുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഡിംപിളിൻ്റെ ഇഷ്യൂ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആണോ എന്നല്ല ആണ് അതാണ് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ കുറച്ചും കൂടെ നല്ല സൗണ്ട് ഇങ്ങനെ കനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട്
രണ്ടുപേരോടും ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ തോന്നും അതിൽ മിഷേലാണല്ലോ ചോദിച്ചത്, മിഷേൽ മാത്രമല്ലേ അതിൽ നമ്മൾ പറയേണ്ടത്, കാരണം മിഷേലാണ് പുറത്തത്തെ കാര്യം പറഞ്ഞത് അല്ലേ. ഫിറോസ് ശരിക്കും പറഞ്ഞാൽ പുറത്തുള്ള കാര്യം, ഞാനിത് കണ്ടു, അവിടെ ഇതുണ്ടായി, ഫാൻസ് ഇങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ലാലായിട്ട് രണ്ടുപേരെയും പിടിച്ചു, രണ്ടുപേരെയും പൊക്കി രണ്ടുപേർക്കും പണിഷ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അത് തന്നെ ഫിറോസിൻ്റെ അടുത്താണ് ചോദിക്കുന്നത്, എന്താണ് സംഭവം, എന്തിനാണ് മിഷേൽ അങ്ങനെ പറഞ്ഞു കേട്ടു, അപ്പോൾ തന്നെ താൻ എന്തിനാണ്, ഐ മീൻ ഇയാൾ എന്തിനാണ് ഇങ്ങനെ കുത്തി 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 മിഷേലിനെയും കൊണ്ട് അത് ചോദിപ്പിക്കുന്നത്, എനിക്ക് അറിയണം, എനിക്ക് സത്യം അറിയണം, അറിയാണ്ട് ഞാൻ പോവില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ താ ഇയാളാണല്ലോ ലൈക്ക് മിഷേലിനെയും കൊണ്ട് ഇങ്ങനെ ചോദിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട്. ആ എപ്പിസോഡ് കണ്ട് ആർക്കും മനസ്സിലാവും പുള്ളിക്കാരൻ ഭയങ്കര ഒരു സൈലൻ്റായിട്ട് കളിച്ചൊരു കളിയാണ്. അതായത് മിഷേലിനെയും കൊണ്ട് ചോദിപ്പിക്കുന്നു, എന്നാൽ ഞാൻ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആവുന്നുമില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ചെയ്തൊരു കാര്യമാണ്. അത് ലാലേട്ടൻ അപ്പം തന്നെ പൊക്കിയിട്ടുണ്ട്. അതുപോലെ മിഷേലിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മിഷേൽ പ്രത്യേകിച്ച് ലാലേട്ടനോട് എന്ത് മറുപടി പറയാനാണ്, പ്രത്യേകിച്ച് ഒരു മറുപടി ഇല്ല അല്ലേ. അപ്പോൾ മിഷേൽ അതുപോലെ തന്നെ നിന്നിട്ട് പറയുന്നുണ്ട്, സോറി ലാലേട്ടാ. അപ്പോൾ പറയുന്നുണ്ട്, സോറി പറഞ്ഞിട്ട് കാര്യമില്ല, യു ഷുഡ് ബി പനിഷ്ഡ് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ പോവുകയാണ്. അതിനുശേഷം പിന്നെയാണ് ലാലേട്ടൻ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരുന്നത്. ഓക്കെ, സോ ഇനി ഇവർക്ക് കൊടുക്കുന്ന പണിഷ്മെൻ്റാണ് പിന്നെ നമ്മൾ കാണുന്നത്. ഇവർക്ക് കൊടുക്കുന്ന പണിഷ്മെൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡയറക്റ്റായിട്ട് നോമിനേഷനിലോട്ട് വന്നിരിക്കുകയാണ് ഇവർ. അതുപോലെ ഈ ഒരു വീക്കിൽ അവർക്ക് വോട്ട് ചെയ്യാനും പറ്റില്ല, അവർക്ക് നോമിനേറ്റ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, അപ്പം അതാണ് അവരുടെ പണിഷ്മെൻറ്റ്. അത് ലൈക്ക് എനിക്കതൊരു ഫെയർ പണിഷ്മെൻ്റ് ആയിട്ട് തന്നെ തോന്നുന്നത്, കാരണം നമ്മളിപ്പോൾ ഹിന്ദി ബിഗ് ബോസോ അല്ലെങ്കിൽ മറ്റു ബിഗ് ബോസോ ഒക്കെ വെച്ചിട്ട് നമുക്ക് മലയാളം കമ്പയർ ചെയ്യാൻ പറ്റില്ല. അവരെ ഇതുപോലെ ലൈക്ക് ഒന്ന് ഡിസ്കസ് ചെയ്തു എന്നുള്ളൊരു കാര്യത്തിന് നമുക്ക് പുറത്തോട്ടാക്കാനും പറ്റില്ല, കാരണം കഴിഞ്ഞ സീസണിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഐ തിങ്ക് സുജോ അതുപോലെ പവൻ തമ്മിൽ ഇതുപോലെ പുറത്ത് നടന്ന കാര്യം പറഞ്ഞിട്ടൊരു ഇഷ്യൂ പവനാണെന്ന് തോന്നുന്നു പറഞ്ഞത്. പക്ഷേ അത് ജസ്റ്റ് ഒരു വാണിംഗ് കൊടുത്തു വിടുന്നു എന്നല്ലാതെ പിന്നൊന്നും ചെയ്തിട്ടില്ല. അപ്പം അത് തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ അവരെ സ്പോട്ട് എവിക്റ്റ് ചെയ്യുക എന്നുള്ളതൊന്നും സംഭവിക്കും എന്നെനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ എന്ത് പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സംഭവത്തോടുകൂടി, ഈ ഒരു പണിഷ്മെൻറ്റ് കൊടുത്തതോടുകൂടി ആ സംഭവം അവിടെ തീർക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടെ ചെയ്തു കേട്ടോ, അതായത് ഞാൻ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം ഞാനിതുപോലെ റൂൾ ബ്രേക്ക് ചെയ്തു എന്നുള്ള എന്ന് പറഞ്ഞിട്ട് ഒരു ബാഡ്ജ് ഇവർ മൂന്ന് പേർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബാഡ്ജ് ഇവരെപ്പോഴും ധരിച്ച് നടക്കണം എന്നും ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീക്ക് ത്രൂ ഔട്ട് നമുക്ക് കാണാൻ പറ്റുമായിരിക്കും അവർ ആ ഒരു ബാഡ്ജ് ധരിച്ച് നടക്കുന്നത്. അതും ഒരു നല്ല പണിഷ്മെൻ്റ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ഇനി പ്രേക്ഷകർക്ക് തീരുമാനിക്കാം അവർ അകത്ത് വേണോ അതോ പുറത്ത് പോകണോ എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, സോ ഇത്രയാണ് ആ ഒരു വിഷയത്തിൽ നടന്ന ആ ഒരു വിഷയം അവിടെ വെച്ച് അവസാനിച്ചു. ഇനി ആ ഒരു ഡിംപിളിൻ്റെ ആ ഒരു പ്രശ്നം ഇനി എടുത്തിടരുത് എന്ന് ലാലേട്ടൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇനി ഇവിടെ ഒരുപാട് പേര് പ്രേക്ഷകർ തന്നെ പറഞ്ഞതും റിക്വസ്റ്റും ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, ഡിംപിളിൻ്റെ ആ ഒരു ഇഷ്യൂ അവിടെ വെച്ച് തന്നെ സോൾവ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ അതൊരിക്കലും അതിനകത്ത് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് എൻ്റേത്. കാരണം അത് സോൾവ് ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന മൊത്തം ഗെയിം അങ്ങ് മാറിപ്പോകുന്നു എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പം തന്നെ ഡിംപിളിനെ ആ വീട്ടുകാർ ടാർജറ്റ് ചെയ്യാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ കോൺട്രി ചെയ്യുന്നുണ്ട് ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. അതിനുള്ള കാരണം എന്ന് പറയുന്നത് മിഷേലിൻ്റെ ആ ഒരു ആ നടന്ന ആ ഒരു ഡിസ്കഷൻ തന്നെയാണ്, അല്ലെങ്കിൽ അതിന് ഡിംപിൾ ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ കൊടുക്കാത്തത് തന്നെയാണ്. അപ്പോൾ അത്രത്തോളം കാലം പുറത്തുള്ള ഇമേജ് ഡിംപിളിൻ്റെ മോശമാണ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് അവർ കോൺട്രി ചെയ്യാനുള്ള ഒരു കാരണം എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലാലേട്ടൻ വന്ന് പറയുകയാണ്, അല്ല ഇതൊക്കെ ശരിയാണ്, പുറത്തുള്ള ഫുൾ ഫാൻ സപ്പോർട്ട് ഡിംപിളിനാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം എന്താ പറയുക, ഒന്നാമത്തെ കാര്യം ഡിംപിൾ ഓവർ കോൺഫിഡൻ്റ് ആവും, ഡിംപിളിന് മനസ്സിലാവും ഡിംപിളിന് കുറേ ഫാൻ ബേസ് ഉണ്ട്, അപ്പോൾ ഡിംപിളിൻ്റെ ആ കൺഫ്യൂഷൻസ് മാറും. ഡിംപിൾ വളരെ എന്താ പറയുക ആ ഒരു ഒരു ചെറിയൊരു ഇംബാലൻസ് ഉള്ളത് മൊത്തം മാറി ഫുള്ളി ബാലൻസ്ഡ് ആയിട്ട് ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അതൊന്നും ആ ഒരു ഗെയിമിൻ്റെ ആവശ്യമായ ഘടകങ്ങളല്ല. എല്ലാവരും എന്താ പറയുക ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ തന്നെ ആ വീടിൻ്റെ ഉള്ളിൽ നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് പുറത്തെ കാര്യങ്ങൾ ഒന്നും അകത്ത് പറയരുത് അറിയരുത് എന്ന് ഈ ഒരു ബിഗ് ബോസിൽ ഇങ്ങനെ റൂള് വരാനുള്ള കാരണം. അതുപോലെ നിങ്ങൾ മറ്റു കണ്ടസ്റ്റൻസിന് വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും, ഓക്കെ ഡിംപിളിനപ്പോൾ പുറത്ത് നല്ല സപ്പോർട്ടുണ്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ ഫാൻ ബേസ് കൂടുന്നുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ അവർക്ക് തോന്നും ഓക്കെ അപ്പം ഞാൻ അങ്ങോട്ട് പോവാം, അവരെ സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഞാൻ അന്ന് ദേഷ്യപ്പെട്ടപ്പോൾ എൻ്റെ ഇത് കുറഞ്ഞോ കൂടിയോ, അങ്ങനത്തെ കുറേ കൺഫ്യൂഷൻസ് ഈ കണ്ടസ്റ്റൻസിൻ്റെ ഇടയിൽ വരും. അല്ലെങ്കിൽ മൊത്തം ഗെയിമേ മാറിപ്പോവും. അത്
ലൈക് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒരു തരത്തിലും ആ ഗെയിമിനെ എഫക്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് ആ ഗെയിമിൻ്റെ ഒരു ത്രില് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ചെറിയൊരു മാറ്റം സംഭവിച്ചു മിഷയിൽ വന്നപ്പോൾ, പക്ഷേ സ്റ്റിൽ അതിങ്ങനെ എപ്പോഴെപ്പോഴും മാറ്റുന്നതോ അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അപ്പം തന്നെ പറഞ്ഞ് തീർത്ത് സോൾവ് ആക്കി പോകുന്നതൊന്നും ബിഗ് ബോസിൻ്റെ ഒരു സ്റ്റൈലേ അല്ല. അത് ചെയ്യരുത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇതൊക്കെ പോട്ടെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർ അവരുടെ ഗെയിം കളിക്കട്ടെ അല്ലേ. അല്ലെങ്കിൽ തന്നെ പുറത്തുള്ള ഇഷ്യൂസ് നമ്മളിങ്ങനെ വലിച്ചൊഴിച്ച് അത് വെച്ചിട്ട് ഒരാൾ ഫാനാവുന്നത്, അത് വെച്ചിട്ട് ഒരാൾക്ക് വോട്ട് ചെയ്യുന്നത്, ഹേറ്റ് ചെയ്യുന്നത്, അതിലൊന്നും ഒരു അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ കൺസെപ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ കാണുന്നതെന്ന് വെച്ചിട്ടെങ്കിൽ ഓക്കെ, ആ പ്രശ്നം അതോടുകൂടി സോൾവ് ചെയ്തു. പിന്നെ നമ്മൾ കാണുന്നത് സൂര്യയുടെ ക്യാപ്റ്റൻസിനെ കുറിച്ച് ചോദിക്കുന്നതാണ്. അപ്പോൾ ഓരോ ആൾക്കാരോടും ഓരോരോ പ്രശ്നങ്ങളും എടുത്ത് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മുടെ കഴിഞ്ഞ വീക്കിൽ ഏറ്റവും കൂടുതൽ ചൂടായി കണ്ട രണ്ടുപേരാണ് ഒന്ന് അനൂപ്, പിന്നെ ഒന്ന് നമ്മുടെ റംസൻ. അപ്പോൾ ഇവരോട് ചോദിക്കുന്നുണ്ട് നീയൊക്കെ എന്തിനാണ് ഇങ്ങനെ ചൂടായത് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ട്, അതെല്ലാം ഇതാണ് പ്രശ്നം. അപ്പോൾ റംസാൻ പറയുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് ഞാനായിരുന്നു അതിൽ ലീഡർ, അപ്പോൾ ഇങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ വന്നപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നിപ്പോയതാണ് എന്ന് പറയുന്നുണ്ട്. അനൂപ് പറയുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ പറഞ്ഞ പ്രശ്നം തന്നെ പറഞ്ഞിരിക്കുന്നു, അപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിപ്പോയി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ എല്ലാവരും അവരവരുടെ എക്സ്പ്ലനേഷൻസ് തരുന്നു. ലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ കൊളോക്കൽ ലാംഗ്വേജ് യൂസ് ചെയ്ത് അവസാനം കൊളായല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പുള്ളിക്കാരി ഒരു വാക്ക് തെറ്റി വായന ടങ് സ്ലിപ്പായിട്ട് വീണിരുന്നു, ആ വാക്കിൻ്റെ പേരിൽ അഗെയിൻ അടോണി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിനെയാണ് ലാലേട്ടൻ ചോദിച്ചത്. അപ്പോൾ അതുപോലെ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു കാര്യത്തിൽ മണിക്കുട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ശരിക്കും ഈ ഒരു പോയിന്റിൽ മണിക്കുട്ടൻ എന്താ പറയുക വളരെ നന്നായിട്ട് സ്കോർ ചെയ്തു എന്ന് വേണം പറയാനായിട്ട്. മണിക്കുട്ടൻ വളരെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുള്ളൂ, പക്ഷേ ആ സംസാരിക്കുന്നതെല്ലാം ടു ദ പോയിന്റ് ആണ്, ആരെയും പേടിക്കാതെ സംസാരിക്കുന്നു. ആ വീട്ടിലുള്ള എല്ലാവർക്കും പേടിയുള്ള ഒരാളാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി. ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നിട്ട് ഇത് തെറ്റാണ് എന്ന് പറയുന്ന കണ്ടസ്റ്റൻസ് സത്യം പറഞ്ഞാൽ ഉണ്ടായിട്ടില്ല. പക്ഷേ മണിക്കുട്ടൻ ഇന്ന് അതിനൊരു ഒരു എക്സെപ്ഷൻ എന്ന് വേണം പറയാനായിട്ട്. ഡിംപിൾ ഓഫ് കോഴ്സ് അവിടെ ഉണ്ട് കേട്ടോ. ഇനി അപ്പോൾ ലാലേട്ടൻ ചോദിച്ചപ്പോൾ മണിക്കുട്ടൻ എണീറ്റെന്ന് പറഞ്ഞു, ആ ഒരു കൺഫ്യൂഷൻ വരാനുള്ള കാരണം ഭാഗ്യലക്ഷ്മി ചേച്ചിയാണ്. ഭാഗ്യലക്ഷ്മി ചേച്ചിയാണ് ടീം മാറണം എന്ന് പറഞ്ഞത്. എന്നിട്ട് ഭാഗ്യലക്ഷ്മി ചേച്ചി ആ ഇഷ്യൂ നടന്നപ്പോൾ അതൊക്കെ നോക്കി നിന്നു എന്നല്ലാതെ ഭാഗ്യലക്ഷ്മി ചേച്ചി അതിൽ ഇടപെട്ടില്ല. ഇത് ഞാൻ കാരണം ഉണ്ടായ കൺഫ്യൂഷൻ ആണ് എന്ന് പറഞ്ഞില്ല, പകരം സൂര്യ അവിടെ നിന്ന് കരയുന്നതാണ് കണ്ടത് എന്ന് പറഞ്ഞു. അത് വാസ് ടു ദ പോയിന്റ് എന്ന് വേണം പറയാനായിട്ട്. ഇവൻ സൂര്യയ്ക്ക് പോലും അത് പറഞ്ഞ് സ്ഥാപിച്ചെടുക്കാനായിട്ട് അവിടെ പറ്റിയില്ല. ഭാഗ്യലക്ഷ്മി ചേച്ചി ചോദിച്ചുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, അവിടെ നിന്നല്ലേ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ളത് സൂര്യയ്ക്ക് പോലും അന്ന് പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ അടുത്ത് നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ലാലേട്ടൻ ചോദിക്കുമ്പോൾ ഭാഗ്യലക്ഷ്മി എന്താ പറയുന്നത്, ഭാഗ്യലക്ഷ്മി ചേച്ചി എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടന്നു ഉരുണ്ട് കളിക്കുകയാണെന്ന് വേണം പറയാനായിട്ട്. അതായത് എനിക്ക് പറയാൻ വോയിസ് കിട്ടിയില്ല, ഇവരെല്ലാവരും ഭയങ്കരമായിട്ട് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കരമായിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ എനിക്ക് എൻ്റെ ശബ്ദം അവിടെ കേൾക്കില്ല എന്നാണ് പറയുന്നത്. അതൊന്നും അതൊക്കെ എന്താണ് ഒരു എക്സ്പ്ലനേഷൻ ആണോ? നമുക്കറിയാം ഭാഗ്യലക്ഷ്മി ചേച്ചിക്ക് എന്തോരം സൗണ്ട് ഉണ്ട്, എത്ര എത്രത്തോളം അവിടെ ഒരു എന്താ പറയുക കമാൻഡിങ് പവർ ഉണ്ട്, ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ സംസാരിക്കാൻ വോയിസ് കിട്ടിയില്ല എന്ന് ആൾ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ. പിന്നെ അന്നത്തെ ദിവസം തന്നെ ആൾ വേറൊരു കാര്യം പറയുന്നുണ്ട്, ലൈക്ക് എനിക്ക് വേണ്ടി ആരും സഹായിക്കേണ്ട, അങ്ങനത്തെ ഒരു പോയിന്റ് പറയാനായിട്ട് ആൾ സംസാരിക്കുന്നുണ്ട്. അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു ഇഷ്യൂവിൻ്റെ ആ ഒരു റൂട്ട് കോസിലോട്ട് പോവാതെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് 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 ആ ഒരു വലിയ ആ ഒരു പ്രശ്നത്തിന് വലുതാക്കി എന്ന് മണിക്കുട്ടൻ പറയുന്നുണ്ട്. അതുപോലെ പിന്നെ ചോദിക്കുന്നത് ഡിംപിളിൻ്റെ ചായയുടെ ഇഷ്യൂ ആണ്. അപ്പോൾ ചായയുടെ കാര്യം എഗെയിൻ ഡിംപിൾ പറയുന്നുണ്ട് തേയില കുറവാണ്, അപ്പോൾ അതാണ് ഈ ഒരു പ്രശ്നത്തിനൊക്കെ പിന്നിലുള്ള കാരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ ആൾക്കാരോടൊക്കെ ചോദിക്കുന്നുണ്ട്, ബാനുവിൻ്റെ അടുത്ത് ചോദിച്ചു. ബാനു വളരെ പ്രോപ്പറായിട്ട് ഒരു ആൻസർ പറഞ്ഞു കേട്ടോ. ഇന്നത്തെ ബാനുവിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷൻ നല്ലതായിരുന്നു. ബാനു എന്താ പറയുക ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ കൂടെയും അല്ലെങ്കിൽ സന്ധ്യയുടെ കൂടെ ഇരുന്ന് സംസാരിച്ച ആ ഒരു റേഞ്ചിലോട്ട് എത്തിയില്ലെങ്കിലും പറയാനുള്ള കാര്യം പറഞ്ഞു. അതായത് എനിക്ക് അത് ഇഷ്ടമല്ല, എനിക്ക് അങ്ങനെ ഉണ്ടാക്കി തരുന്നതിനോടും എനിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ലൈക്ക് കുറച്ച് ഒന്ന് ഷുഗർ കോട്ട് ചെയ്ത പോലെ തോന്നിച്ചു, പക്ഷേ പോയിന്റ് കറക്റ്റായിട്ട് പറഞ്ഞു കേട്ടോ. അതിൽ ആ കാര്യം അപ്പോൾ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഡിംപിളിനോട് നേരിട്ട് പറയൂ അത് എന്ന് പറയുന്നുണ്ട്. അതാണ് നമ്മളും പറയുന്നത്, നേരിട്ട് പറയൂ. അപ്പോൾ ഈ എന്താ പറയുക പിന്നിൽ നിന്ന് ഈ കുത്തി എന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നേരിട്ട് പറയുമ്പോൾ തന്നെ പാതി പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പോഴും ഈ പരദൂഷണം ലൈക്ക് എന്താ പറയുക അപ്പോൾ ഒരു പരദൂഷണമാണ് എന്ന് തോന്നില്ല നമുക്ക്. അപ്പോൾ അത് അടുത്തിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സന്ധ്യ ചേച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അപ്പോൾ സന്ധ്യ ചേച്ചി എന്താ പറയുക, സന്ധ്യ ചേച്ചി ഭയങ്കര എന്താ പറയുക സോപ്പിടുകയാണ് അല്ലെങ്കിൽ ഭയങ്കര ഇങ്ങനെ ഷുഗർ കോട്ട് ചെയ്ത് സംസാരിക്കുന്ന പോലെ തന്നെ തോന്നി. കുറച്ച് സ്പീഡ് കൂടുന്നുണ്ടല്ലോ, ഞാൻ ആ ടൈം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഓക്കെ, അപ്പോൾ സന്ധ്യ ചേച്ചി പറയുന്നുണ്ട് അതെ തേയില കുറച്ച് കുറവാണ്, കുറച്ച് തേയില തരുകയാണെങ്കിൽ നന്നായിരുന്നു. ഡിംപിളിൻ്റെ ചായ
അത്രയും സൂപ്പർ ആയിട്ടുള്ള ചായയാണ്, അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ചോദിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആരോട്ടും ചോദിക്കുന്നുണ്ട് ഇങ്ങനെയല്ലല്ലോ ലൈക്ക് നേരത്തെ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സന്ധ്യ ചേച്ചി ലൈക്ക് ഒരു ആൻസർ ഇല്ലാണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഡിമ്പിൾ പറയുന്നുണ്ട് ശരിയാണ് ഇങ്ങനെയല്ലായിരുന്നു എല്ലാവരും പറഞ്ഞത് എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ തന്നെ ഡിമ്പിൾ സൈഡിൽ തല കുലുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഗ്യാസിൻ്റെ ഇഷ്യൂ അതും പറയുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര എന്താ പറയുക കെയർലെസ് ആയിട്ട് ആണ് അവർ യൂസ് ചെയ്യുന്നതിന് ഇന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇന്ന് ഫുൾ ടങ് സ്ലിപ്പാണല്ലോ ദൈവമേ. അപ്പോൾ അവരിങ്ങനെ ഫുൾ കുറച്ചും കൂടെ നിങ്ങൾ കെയർഫുൾ ആവണം, കുറച്ചും കൂടെ സാധനങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പഠിക്കണം എന്നൊക്കെ ലാലേട്ടൻ അവരെ ഉപദേശിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സജനേനെ ഇട്ടൊന്ന് കുടയുന്നുണ്ട്, അതായത് ഉറക്കത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട്. അതൊക്കെ ഒരു പ്രശ്നമാക്കേണ്ട കാര്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഓരോ പ്രേക്ഷകരും ചോദിക്കുന്നത്, ഇതൊക്കെ ഒരു പ്രശ്നമാക്കേണ്ട കാര്യമുണ്ട്. സജന ഈ വീക്കിൽ വന്നിട്ട് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ എന്താ പറയുക, സജന ഉണ്ടാക്കിയ ആകെ ഞാൻ പറയുകയാണെങ്കിൽ സജനനെ കോണ്ടർ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നം ഓക്കെ നമുക്കൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ബാക്കി എല്ലാ പ്രശ്നങ്ങളും ചുമ്മാ കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളൊരു പേര് മാത്രമേ അതിന് കൊടുക്കാൻ പറ്റുള്ളൂ, വെറുതെ എന്തൊക്കെയോ കണ്ടന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ ഫിറൂസ്, അതായത് നമ്മുടെ ഫിറൂസ് ഖാൻ ഭാഗ്യലക്ഷ്മി ചേച്ചിയായിട്ടൊരു ഇഷ്യൂ ഉണ്ടായല്ലോ, ആ ഇഷ്യൂവിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഫിറൂസ് ഇങ്ങനെ ബൂം പൂട്ടിക്കും ബൂം പൂട്ടിക്കും എന്ന് പറഞ്ഞ് നടന്ന് എന്നെ പ്രൊവോക്ക് ചെയ്തതാണ് എന്ന് ഭാഗ്യലക്ഷ്മി ചേച്ചി പറയുന്നുണ്ട്. അപ്പോൾ ഫിറൂസ് പറയുന്നുണ്ട് ഇല്ല ഞാൻ അങ്ങനെയൊന്നുമല്ല, എൻ്റെ ഒരു ചേച്ചിയെ പോലെ കണ്ടു, ഞാൻ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ എൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ആയിട്ട് എനിക്ക് ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടെന്ന് തോന്നി, ഞാൻ ചോദിച്ചു ചേച്ചിക്ക് ഇഷ്ടമല്ല എന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് ഞാൻ ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആ പ്രശ്നം അവിടെ തീർക്കുന്നുണ്ട്. പിന്നെ അഗെയിൻ സജനയുടെ അടുത്ത് സൂയിസൈഡ് ചെയ്യും എന്ന് സജന പറഞ്ഞിരുന്നു, അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സജന പറയുന്നത് എനിക്കങ്ങനെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നേ ഇല്ല, ചിലപ്പോൾ ഞാൻ പറഞ്ഞതാണ് പക്ഷെ എനിക്ക് ഓർമ്മയില്ല, എനിക്കിവിടെ നിൽക്കണം 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 എന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫിറോസ് കിടലം ഫിറോസിനോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ഇപ്പോൾ മൊത്തത്തിൽ സൈലൻ്റ് ആയല്ലോ എന്നത്. നമ്മളെല്ലാവരും പറയേണ്ടല്ലേ ഭയങ്കര സൈലൻ്റ് ആയപ്പോൾ ആൾ പറയുന്നത് വീട്ടുകാരൊക്കെ മിസ് ചെയ്യുന്നുണ്ട് അത് കാരണം ആണ് എന്നാണ്. പക്ഷേ റിയൽ റീസൺ അതല്ല കേട്ടോ, നമുക്കറിയാം എന്തായാലും പുള്ളിക്ക് കഴിഞ്ഞാണ് നമ്മുടെ ലാലേട്ടൻ വന്ന് പറഞ്ഞപ്പോൾ അത് കുറച്ച് ഒന്ന് മനസ്സിൽ തട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആളൊരു ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ്, അപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ സ്ട്രോങ് ആയി വരുന്നുണ്ട് കേട്ടോ, കഴിഞ്ഞ അവസാനം വന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ ആളെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ദേവാസുരം ടാസ്കിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ്. അപ്പോൾ അതിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത രണ്ട് പേര് നമ്മുടെ ലക്ഷ്മി മണിക്കുട്ടൻ അവരോട് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും പുവർ ആയിട്ട് പെർഫോം ചെയ്തത് ആരായിരുന്നു, നമ്മുടെ സായി, അതുപോലെ കിടലം ഫിറോസ്. അപ്പോൾ അവരോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സായി പറയുന്നുണ്ട് ഞാൻ എൻ്റെ രീതിയിൽ പെർഫോമൻസ് ഒക്കെ ചെയ്തിരുന്നു, പക്ഷേ അവരുദ്ദേശിച്ച പോലെ എനിക്ക് പെർഫോം ലൈക്ക് ഞാനിങ്ങനെ സ്ട്രാറ്റജി പ്ലാനിങ് ആ സെക്ഷനിലായിരുന്നു, നേരിട്ട് എക്സിക്യൂഷനിലോട്ട് ഞാൻ വന്നില്ല, മേ ബി അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ സായിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യും അല്ലേ, ആ ഒരു പ്രായം അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ്, അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ എക്സ്പെക്ട് ചെയ്യും. അതിൽ ആരെയും തെറ്റ് പറയാനായിട്ട് പറ്റില്ല, ആ ഒരു ടാസ്കിൽ വാസ് പുവർ പെർഫോമൻസ് എന്ന് തന്നെ പറയാനായിട്ട് എന്ന് തന്നെ വേണം പറയാൻ. പിന്നെ കിടലം ഫിറൂസ് പറയുന്നുണ്ട് ഞാൻ അവിടെ പോയി നരേന്ദ്രപ്രസാദ് കളിച്ചു അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അതെനിക്ക് എന്താണ് എന്നുള്ളത് ശരിക്കും മനസ്സിലായില്ല കേട്ടോ. ഇത് അവർ ഇന്നലെ നോമിനേറ്റ് ചെയ്തപ്പോഴും നമ്മളങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല ശരിക്കും എന്തുകൊണ്ടാണ് കിടലം ഫിറൂസ് ആ ഒരു നോമിനേഷനിൽ ജയിലിലോട്ട് പോകാനുള്ള നോമിനേഷനിൽ വന്നത് എന്നുള്ള കാര്യം. എന്തായാലും അത് ആള് സ്വയം പറയുന്നുണ്ട് ഞാൻ അത് എടുത്തുകൊണ്ടാണ് അങ്ങനെ പോയത് എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന സ്പെഷ്യൽ മെൻഷൻ എന്ന് വേണം പറയാനായിട്ട് ഋതു അതുപോലെ നോബി ചേട്ടൻ. ഋതുവിൻ്റെ നമ്മളും പറഞ്ഞതാണ് ഋതുവിൻ്റെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു, ഞാൻ ഒട്ടും ഋതുവിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ഋതു ഇങ്ങനെ എപ്പോഴും അധികം അങ്ങനെ ഒച്ചയും ബഹളം ഒന്നും വെക്കാതെ കുറച്ചിങ്ങനെ ഒതുങ്ങി നടക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ആ ഒരു ടാസ്കിൻ്റെ സമയത്ത് എസ്പെഷ്യലി മണിക്കുട്ടൻ വന്നപ്പോൾ നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. മണിക്കുട്ടനും പറയുന്നുണ്ട് ഞാൻ തന്നെ ഒന്ന് ഞെട്ടിപ്പോയി ഋതുവിൻ്റെ ആ ഒരു പെർഫോമൻസ് കണ്ടിട്ട് എന്ന് മണിക്കുട്ടൻ വരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഋതു പറയുന്നത് ഓഹോ അങ്ങനെയാണല്ലേ, കാരണം നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അത് പ്രത്യേകിച്ച് ലാലേട്ടൻ ചോദിക്കുകയും ചെയ്തു, അതുപോലെ നോബി ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ചെന്നതും കണ്ട് വന്നതും കണ്ട് അതുപോലെ ആയിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റില്ല ലാലേട്ടൻ, ഞാൻ ചിരിക്കും ഉറപ്പായിരുന്നു എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും അവസാനം പോയി തന്നെ അവസാനം ഒരു വിടാനുള്ള കാരണം അത് തന്നെയാണ് എന്ന് നോബി ചേട്ടൻ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ഇന്നത്തെ പുതിയ വയൽക്കാർഡ് എൻട്രീസ് ആണ്. ഓക്കെ, സോ ഈ വയൽക്കാർഡ് എൻട്രീസ് കൂടെ വന്നപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഇനിയിപ്പോൾ നിന്ന് തിരിയാൻ സ്ഥലമില്ല എന്ന് വേണം പറയാനായിട്ട്. ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ സ്ഥലമില്ല, ബെഡില്ല, ബെഡ്ഷീറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൊച്ചേ ബഹളാണ്. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ പുതിയ രണ്ട് വയൽക്കാർഡ് എൻട്രീസ് കൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വയൽക്കാർഡ് എൻട്രി ഏഞ്ചൽ തോമസ് ആണ്. അപ്പോൾ പുള്ളിക്കാരി എന്താണ് ഒരു മോഡലാണ്, അതുപോലെ ഇപ്പോൾ സൈക്കോളജിയിൽ MS ഒക്കെ എടുക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ആളാണ് ഇപ്പോൾ വന്നിട്ടുള്ള ആദ്യത്തെ വയൽക്കാർഡ് എൻട്രി. ആളെക്കുറിച്ച് പറയാനായിട്ട് എനിക്ക് ആളെ അത്ര പരിചയമില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും വരുന്ന ദിവസങ്ങൾ കൂടുതൽ കാണാം. പക്ഷേ ആളെക്കുറിച്ച് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആള് നമ്മുടെ ഇൻട്രോ കൊടുക്കില്ലേ, ഇൻട്രോ കൊടുക്കുമ്പോൾ ആൾ പറയുന്നുണ്ട് എനിക്ക് മണിക്കുട്ടിച്ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ്, മണിക്കുട്ടിച്ചേട്ടൻ എന്തായാലും കാണണം, ഇനി പ്രേമിക്കാൻ വലിയ ഭാഗം ഉണ്ടാവുമെന്ന് അറിയില്ല, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ ആൾ പോകുന്നത്.
അതുപോലെ ലാലേട്ടൻ ചോദിക്കുമ്പോഴും ആൾ പറയുന്നുണ്ട് മണിക്കുട്ടൻ ചേട്ടൻ ഒരു ഡൈ ഹാർട്ട് ഫാനാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ആൾ പോകുന്നത്. ഓക്കെ, അതിനുശേഷം അകത്ത് ചെന്നപ്പോഴും എല്ലാവരും ലൈക്ക് വെൽക്കം ചെയ്യലോ, അപ്പം എല്ലാവരും വെൽക്കം ചെയ്യുന്നുണ്ട്, ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്, ഹഗ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ആളിങ്ങനെ മണിക്കുട്ടിനെ തപ്പുന്നത് ലൈക്ക് എവിടെയാണ് മണിക്കുട്ടൻ, എവിടെയാണ് മണിക്കുട്ടൻ എന്നാൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എവിടെ പോയി, എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളെ ഇൻട്രോയും ലാലേട്ടൻ്റെ കൂടെയുള്ള കോൺവെർസേഷനൊക്കെ കണ്ടതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത് കഴിഞ്ഞ് മണിക്കുട്ടൻ വന്ന് നിൽക്കുമ്പോൾ ആളുടെ കയ്യിൽ മറ്റേ ഷുഗറിൻ്റെ ഷുഗർ അല്ലല്ലോ, മിഠായിയുടെ ബോക്സ് ഇല്ലേ, ആ മിഠായിയുടെ ഒരു 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 കുപ്പി പോലത്തെ സാധനം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സാധനം നമ്മുടെ കിടലൻ ഫിറോസ് ആയിരുന്നു തോന്നുന്നു അപ്പുറത്തേക്ക് ആളുടെ കൊടുത്ത്. ഇതൊന്ന് പിടിച്ചേ ഷോ മണിക്കുട്ടൻ, ഞാൻ ഭയങ്കര ഫാനാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആള് ഷേക്കാൻ്റെയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആള് വന്നതേ മണിക്കുട്ടനെ ടാർജറ്റ് ചെയ്തിട്ടാണ്. മണിക്കുട്ടനായിട്ട് എന്തായാലും ഒരു ഗെയിം പ്ലാൻ ആള് ആള് മനസ്സിലത് കണ്ടിട്ട് വന്ന പോലെ ഉണ്ട്. കാരണം ഇത് ചുമ്മാ വായന എഴുതുന്നതാണ് അല്ലെങ്കിൽ ചുമ്മാ ഭയങ്കര കാഷ്വലായിട്ട് സംസാരിക്കുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് സംസാരിക്കുമായിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടുമായിരിക്കും. ഇത് ഇൻട്രോയില് പറയുന്നു, ലാലേട്ടനോട് പറയുന്നു, വീട്ടിൽ കയറിയെന്ന് പറയുന്നു. അതിനുശേഷം ലാലേട്ടൻ അത് വീണ്ടും പോയിന്റ് ഔട്ട് ചെയ്ത് ചോദിക്കുന്നു. എനിക്കറിയില്ല, ചിലപ്പോൾ നമുക്കൊരു ലവ് സ്റ്റോറിക്കുള്ള ഒരു സ്കോപ്പ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം, നമുക്കറിയില്ല, നമുക്ക് നോക്കാം. എന്തായാലും എന്തായാലും ആള് നല്ല രീതിയിൽ മണിക്കുട്ടനെ ടാർജറ്റ് ചെയ്ത് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ നമ്മുടെ അടുത്ത എന്താണ് അടുത്ത വൈൽഡ് കാർഡ് എൻട്രി എന്ന് പറയുന്നത് രമ്യ പണിക്കരാണ്. ആളൊരു ആക്ട്രസ്സാണ്, ഡാൻസറാണ്, പിന്നെന്താണ് ആങ്കറാണ്. ഓക്കെ, ഇത്രയും ഫീൽഡിലൊക്കെയാണ് ആളുള്ളത്. ചങ്ക്സ് ഫിലിമിൽ ആളൊരു ടീച്ചറായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആളാണ് നമ്മുടെ അടുത്ത വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആളെക്കുറിച്ച് ഇൻട്രോയിൽ പറഞ്ഞൊരു കാര്യം ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പൊതുവെ പ്രശ്നങ്ങൾക്ക് ഒന്നും പോവാറില്ല, പക്ഷെ എന്നെ ചൊറിഞ്ഞാൽ ഞാൻ കയറി മാന്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളെന്തായാലും മാസ് ഡയലോഗൊക്കെ പറഞ്ഞിട്ടാണ് അകത്തോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, കുറച്ച് എന്തായാലും നമുക്ക് എന്തൊക്കെയോ കുറച്ച് കണ്ടൻറ്റിനുള്ള വഴി നമുക്ക് ഉണ്ടാവാം അകത്ത്. എന്തായാലും വഴി നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിങ്ങിൻ്റെ ഫുൾ നിറഞ്ഞ് തിങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ലാലേട്ടൻ പറയാണ് എലിമിനേഷൻ നമുക്ക് ആരൊക്കെ നോമിനേറ്റ് ചെയ്യാം എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ലാലേട്ടൻ പറയാണ് ഇന്ന് തന്നെ സൈഡ് ബർത്ത്ഡേയിൽ, അപ്പോൾ നമുക്ക് നോമിനേഷൻ ഇന്നത്തേക്ക് വേണ്ട, നാളെ പറയാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. ഈ സാധാരണ കഴിഞ്ഞ രണ്ട് സീസൺസിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഫസ്റ്റ് വീക്ക് നോമിനേഷൻ ഉണ്ടായിരുന്നെങ്കിലും എലിമിനേഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ എനിക്ക് തോന്നുന്നു എലിമിനേഷൻ ഉണ്ടാവാൻ തന്നെയാണ് ചാൻസ്. കാരണം പ്രത്യേകിച്ച് പുതിയ രണ്ട് വൈൽഡ് കാർഡ് എൻട്രീസ് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ മിനിമം ഒരാളെങ്കിലും എലിമിനേറ്റ് ആയി പോയാലാണ് അകത്തൊരു ബാലൻസ് ആവുള്ളൂ. കാരണം ഇപ്പോൾ മൊത്തം എത്ര പതിനെട്ട് കാൻഡിഡേറ്റ്സ് കണ്ടസ്റ്റൻസ് ഉണ്ട് എന്നാണെനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും പേര് കൺജസ്റ്റഡ് ആയിട്ട് അതിനുള്ളിൽ നിൽക്കുമ്പോൾ അതും ഒരു രസം ഉണ്ടാവില്ല തോന്നുന്നു. കാരണം ആർക്കും സ്ക്രീൻ സ്പേസ് അത്ര പ്രോപ്പറായിട്ട് കിട്ടില്ല, പുതിയ വന്ന ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റില്ല, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സോ എനിക്ക് തോന്നുന്നത് എന്തായാലും നാളെ ഒരു ഒന്നോ അല്ലെങ്കിൽ രണ്ടോ എലിമിനേഷൻസ് കാണാം, നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് നാളെ കാണാം. അതുവരെ ഇനി നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്, നിങ്ങൾക്ക് ഇന്നത്തെ ലാലേട്ടൻ്റെ എന്താ പറയുക, ലാലേട്ടൻ്റെ ആ ഒരു ആങ്കറിങ് ഇന്നത്തെ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, അത് ഫെയർ ആയിരുന്നോ അൺഫെയർ ആയിരുന്നോ, എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ, ആരായിരിക്കും നാളെ എലിമിനേറ്റ് ആയി പോവാൻ ചാൻസ് ഉള്ളത് എന്ന് പറയുക. എന്തായാലും അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ. അതുവരെ ബൈ.